ഗ്രാമീണ വോളിബോൾ അസോസിയേഷൻ കേരള എന്ന സംഘടനയുടെ ഉദ്ഘാടനം ഒക്ടോബർ 23 11 മണിക്ക് കുറ്റ്യാടി ഗ്രീൻ വാലി പാർക്കിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയിലെ YMCA കണ്ടുപിടിക്കപ്പെട്ട വോളിബോൾ 1921 മദ്രാസ് YMCA ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെത്തിയ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വടകരയിലും കേരളത്തിലും ഈ കളി എത്തുകയുണ്ടായി. 1926-27 കാലഘട്ടത്തിലാണ് വടകരയിൽ ഈ കളി എത്തിയത്. ശരിക്കും അതിൻ്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ 2 February 1895 വോളിബോൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഡേറ്റ് അതാണ്. ഇനി നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് 8 അർജുന അവാർഡുകളുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ വോളിബോളിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഒക്ടോബർ 23, അതായത് 2021 ഒക്ടോബർ 23 കേരളത്തിൽ ഇന്ന് വോളിബോൾ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപജയത്തിന് ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി വോളിബോളിനെ വീണ്ടും സജീവമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം ഗ്രാമങ്ങളിൽ നിന്ന് അന്യം നിന്നുപോയ കളി തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് ഗ്രാമീണ വോളിബോൾ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കായിക വിനോദത്തിലൂടെ എല്ലാവർക്കും ആരോഗ്യം എന്നത് സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും കമ്മിറ്റികൾ പ്രവർത്തനം തുടങ്ങി. ഭാവി ഇന്ത്യൻ വോളിബോൾ താരങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടി സ്കൂൾ കുട്ടികൾക്കുള്ള പരിശീലന പദ്ധതികൾ, അവർക്ക് കൂടുതൽ മത്സരവേദികൾ, സ്പോർട്സ് സെമിനാറുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ എന്നിവയും അസോസിയേഷൻ ലക്ഷ്യമിടുന്നുണ്ട്. കളിക്കളങ്ങളിലൂടെ ആരോഗ്യത്തോടൊപ്പം ദേശീയ ബോധവും സാഹോദര്യവും സൃഷ്ടിക്കുന്നതോടൊപ്പം പ്രഗത്ഭരായ രാജ്യാന്തര വോളിബോൾ താരങ്ങളെ രാജ്യത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ഗ്രാമീണ വോളിബോൾ അസോസിയേഷന്റെ മുഖ്യ അജണ്ട. അർജുന അവാർഡ് ജേതാവായ VP കുട്ടികൃഷ്ണൻ നമ്പ്യാർ, ടോം ജോസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട കുറ്റ്യാടി MLA കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. കർണാടക വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നന്ദകുമാർ, ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി സെബാസ്റ്റ്യൻ ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുമെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ പുളിമുട്ടിൽ, സെക്രട്ടറി CH ഷെരീഫ്, അച്ചുമാഷ് നടുവണ്ണൂർ, KV ബാസി, K പ്രദീപൻ, വിദ്യാസാഗർ, പ്രേമൻ VK, പ്രദീപ് കുമാർ, P രാജീവൻ, PP രാജൻ, സതീശൻ കുറ്റ്യാടി, റെനിൽ വിൽസൺ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.